ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പഞ്ചാമൃതം വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ പളനിയിലമ്പലത്തിലുമൊക്കെയുള്ള പ്രസാദം, അതിനുവേണ്ടി ഞാനിവിടെ 7 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പൂവമ്പഴമാണ്. അത് ചെറിയ പീസായിട്ട് മുറിച്ച് എടുക്കണം. ഇത് പൂവമ്പഴമല്ലാതെ റോബസ്റ്റ പഴം വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. അത് എന്നിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇത് അമ്പലങ്ങളിലുമൊക്കെ കൈകൊണ്ടാണ് ഉടയ്ക്കുന്നത്. ഇത് തരിയൊന്നും ഇല്ലാതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കട്ടകട്ട പോലെ തരി കിട്ടത്തക്ക പോലെ വേണം ഉടച്ചെടുക്കാൻ. എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 12 ഡേറ്റ്സ് ചേർക്കണം. അതിന് ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അത് ഒന്ന് ഇടികല്ലിലിട്ട് ഇടിച്ചെടുക്കുകയാണ്. ഒരു ട്രിപ്പ് ഇടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കത് ആ പഴം കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 ട്രിപ്പായിട്ട് നമുക്കത് മുഴുവനും ഇടിച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുഴുവനും ഇടിച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. അതിന് ഞാനിവിടെ 150 ഗ്രാം ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഡേറ്റ്സും പഴവും ശർക്കരയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി നമുക്ക് തേൻ ചേർത്ത് കൊടുക്കണം. അത് ഒരു 4 ടേബിൾ സ്പൂൺ തേനാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണ്ടായോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കൽക്കണ്ടമാണ്. അത് ക്രിസ്റ്റല് പോലുള്ള കൽക്കണ്ടവും അല്ലാത്ത വലിയ തരിയുടെ കൽക്കണ്ടവും കിട്ടി. ഞാൻ ഈ വലിയ കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 50 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇനിയും 25 ഗ്രാം പനം കൽക്കണ്ടവും കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടിപൊളി പഞ്ചാമൃതം വീട്ടിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.